പ്രാർത്ഥന ഭാഗം കർത്താവ് നമുക്ക് നൽകിയല്ലോ. സ്തോത്രം കർത്താവ്, സ്തോത്രം. ഓരോ സങ്കീർത്തനങ്ങളിലൂടെയും നമ്മളെ ശക്തീകരിക്കേണ്ടതിന് സ്തോത്രം. തന്റെ ഭക്തനായ ദാവീദിലൂടെ ഈ പുസ്തകത്താളുകളിൽ ഇത് ചേർത്ത് വെച്ചിരിക്കുന്നത്. സ്തോത്രം. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, താൻ ക്രിസ്തു ദൈവഭക്തനായ തൻ്റെ ജീവിതം കടന്നുപോയ യാതനകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ തൻ്റെ ജീവിതയാത്ര, അത് ഈ കാലഘട്ടത്തിലും വായിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വലിയ തണുപ്പ് പകരുവാൻ, ആശ്വാസം പകരുവാൻ, പ്രത്യാശ ഉളവാക്കുവാൻ ഇടയാക്കി തരുന്ന ഭാഗങ്ങളാണല്ലോ. സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും ദാവീദിനുണ്ടായതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തെ, സ്തോത്രം, ശക്തീകരിക്കുന്നത് നമ്മുടെ ജീവിത അനുഭവങ്ങളായിരിക്കണം. സ്തോത്രം. കടന്നുപോകുന്ന തീച്ചൂളകളും വൈരികൾ പെരുകി വരുമ്പോഴും പ്രതികൂലങ്ങൾ തിറഞ്ഞ ജീവിതയാത്രയിലും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ കടന്നുപോകുന്നത് ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത്, സ്തോത്രം, നാളുകളിലെ വലിയ സാക്ഷ്യങ്ങളായി അനേകായിരങ്ങൾക്ക് അനുഗ്രഹവും ബലപ്പെടുത്തേണ്ടതുമായി തീരുവാനുള്ള അവസരങ്ങളാക്കി അവ മാറ്റും. സ്തോത്രം. നമ്മൾ അത് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, പതറിപ്പോകാതെ ആ സാഹചര്യങ്ങളെ മറികടക്കാൻ കർത്താവ് കൃപ നൽകും. ഈ സങ്കീർത്തന ഭാഗം വായിച്ചു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒന്നുടക്കി എന്നെ സ്പർശിച്ചു ഇവിടെ ഇരുന്ന സമയത്തൊരു വാക്യമാണ്. മൂന്നാമത്തെ വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. എന്നറിവിൻ, ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. വളരെ മനോഹരമായി നമ്മുടെ ഹൃദയത്തെ കോൾമേർ കൊള്ളിക്കുന്ന, തണുപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന ഒരു വാക്ക്. യഹോവ ഭക്തനായ ഒരു മനുഷ്യനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. എന്നെ കേട്ടിരിക്കുന്ന പ്രിയജനമേ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കുമുള്ള ഒരേ ദൂതാണ് ഈ വചനത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നത്. കർത്താവ് വിളിച്ച് ചേർത്ത ഓരോ വ്യക്തിയെയും ഓരോ പ്രത്യേക ഉദ്ദേശത്തോടെ അവൻ നമ്മെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെയാ കടന്നു പോകുന്നതെങ്കിലും അത് ദൈവനാമം മഹത്വം എടുക്കുവാനുള്ള ഒരവസരമാക്കി കർത്താവ് നമ്മളെ ആക്കി തീർക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അത് നമ്മൾ തിരിച്ചറിയണം. തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ദാവീദിനെ നോക്കിയാൽ, സ്തോത്രം, താൻ രാജകീയ പ്രൗഢിയോടെ, സ്തോത്രം, ഇസ്രായേലിൻ്റെ രാജാവായി വരുന്നതിന് മുൻപ് താൻ കടന്നുപോയൊരു സാഹചര്യമുണ്ട്. തൻ്റെ ജീവിതം അനുഭവമാണ്, തീച്ചൂളകളിലൂടെ കടന്ന അനുഭവങ്ങളാണ് സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അദ്ദേഹം കോറിയിടുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിനറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയ മക്കളുടെ ഹൃദയം തളർന്നു പോയവരെ എനിക്ക് ബലപ്പെടുത്തണം, അവരുടെ മുഴങ്കാലുകളെ ഒന്ന് ഉറപ്പിക്കണം. എന്നോടുള്ള ഭക്തിയിലും എന്നോടുള്ള ഏകാഗ്രചിത്രയിലും അവർ തിരിച്ചറിയണം, ഞാനാണ് നിങ്ങളെ വിളിച്ചതെന്നും വേർതിരിച്ചതെന്നും തിരിച്ചറിയണം. അതിന് ദാവീദിലൂടെ നമ്മളെ ഒന്ന് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഭക്തൻ കടന്നുപോയ അനുഭവം തൻ്റെ ബാല്യം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ സഹോദരങ്ങളിൽ വെച്ച് ഏറ്റവും ബലഹീനൻ, ഹല്ലേലൂയ, കായികപരമായി നോക്കിയാലും ജ്ഞാനപരമായി നോക്കിയാലും ബലഹീനനായ ഒരു വ്യക്തി, ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ടവർ അവർ, ഹല്ലേലൂയ, രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായി ഉന്നത തലങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടുമ്പോൾ ഈ അപ്പൻ്റെ ഈ ഒരു മകൻ മാത്രം ബലഹീനനായതുകൊണ്ട് അവനെ ആരും അറിയാതെ തൻ്റെ മാടുകളെ മേയിക്കുന്ന ഒരു ഔദ്യോഗികതയിലേക്ക് അവനെ ഏൽപ്പിച്ചു വിടുകയാണ്. എവിടെ നോക്കിയാലും കാണാവുന്ന ദാവീദിന്റെ ജീവിതം ചെറിയ തുടക്കങ്ങളാണ്. അല്ലല്ല, ഒഴിവാക്കപ്പെട്ട, മുൻനിരകളിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു തുടക്കമാണ് അവൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, സ്തോത്രം, ആരംഭത്തെക്കാൾ അവസാനത്തെ മനോഹരമാക്കുന്ന ഒരു നല്ല കർത്താവാണ് നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. താൻ കടന്നു പോകുമ്പോൾ തനിക്കറിയില്ല തൻ്റെ ഭാവി എന്താകും, ഇസ്രായേലിന്റെ രാജാവാകും എന്നുള്ളതൊന്നും അറിയില്ല. ഇന്ന് വിശ്വാസത്തിൽ ഇറങ്ങി നിനക്കും എനിക്കും അറിയില്ല നാളുകളിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്ന്. പക്ഷേ തിരുവചനം പറയുന്നത് നീ ആശിക്കുന്ന ഒരു ശുഭഭാവി വരുത്തുവാൻ വേണ്ടി തന്നെയാണ് അവൻ നിന്നെ പറ്റി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് വന്നു ചേരുക തന്നെ ചെയ്യും. തൻ്റെ ഭക്തൻ, ഹല്ലേലൂയ, സ്തോത്രം, കടന്നു പോകുന്ന ബാല്യകാലത്തിൽ നോക്കിയാൽ ഒരു അവഗണന അതിനകത്തുണ്ട്. മേൽത്തരമായ ജോലിയൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ സഹോദരങ്ങളുടെ ഒപ്പം പ്രാഗൽഭ്യമൊന്നും പറയാനില്ല. പക്ഷെങ്കിൽ ദൈവം അവനെ മുന്നമേ കണ്ടതുകൊണ്ട് ശമുവേലിനെ അയച്ചവനെ വേർതിരിക്കുമ്പോൾ, അഭിഷേകം ചെയ്ത് വേർതിരിക്കുമ്പോൾ അന്നേരവും അവൻ അറിയുന്നില്ല. സ്തോത്രം. പക്ഷെങ്കിൽ, ഹല്ലേലൂയ, കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ചരിത്രത്തിന്റെ താളുകളിൽ തൻ്റെ സഹോദരങ്ങളോ തൻ്റെ പിതാക്കന്മാർക്കോ രചിക്കുവാൻ കഴിയാത്തവണ്ണം ബൈബിളിലും, ഹല്ലേലൂയ, സ്തോത്രം, വരാൻ പോകുന്ന തലമുറകൾക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ചരിത്രമായി തീരുവാൻ തപ്പോണം കർത്താവ് അവനെ മാറ്റിമറിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ഭക്തൻ ഇന്ന് പകൽ, ഹല്ലേലൂയ, നമ്മളോട് ഉദ്ഘോഷിപ്പിക്കുന്നത് ഇത്.
തന്നെ ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും കടന്നുപോകുന്ന അവഗണനകളോ പരിഗണനകളില്ലാത്തോ യോഗ്യതകളില്ലാത്തോ മറ്റുള്ളവരുടെ ടാലന്റുകളോ നിനക്കുണ്ടായിരിക്കില്ല കായിക ബലമുണ്ടായിരിക്കത്തില്ല സാമ്പത്തിക വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളൊന്നും നിനക്ക് മറ്റുള്ളവരെ പറ്റി പറയുന്നത്ര പ്രശംസിപ്പിക്കാനോ പുകഴുവാനോ ഒന്നും കാണില്ല പക്ഷേ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭക്തനെ ദൈവം മാറ്റിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് കേട്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നിന്റെ സാഹചര്യങ്ങളെ അവൻ മാറ്റിമറിക്കും ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് വരുമ്പോൾ അവഗണനകളുടെ നടുവിൽ നിന്ന് കടന്നു വന്ന ബാലകൻ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ സഹോദരന്മാർ ഉൾപ്പെടുന്ന തൻ്റെ പിതാവ് ഉൾപ്പെടുന്ന താനായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണം ഹല്ലേലൂയ സ്തോത്രം അത് നിയന്ത്രിക്കുവാൻ തപ്പോണം രാജകീയമായി ദൈവം അവനെ മാറ്റുവാനിടയായി തീർന്നു യോഗ്യതകളല്ല ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ കർത്താവിനെ അന്വേഷിക്കുന്നവൻ തൻ്റെ ഭക്തൻ കർത്താവിനോട് ചേർന്ന് നടക്കുന്നവൻ അങ്ങനെയുള്ളവനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ചരിത്രത്തിൽ മാറ്റിമറിച്ച് ഒരു അത്ഭുതമാക്കി മാറ്റും ഇന്ന് പകലെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാം ഹല്ലേലൂയ സ്തോത്രം അവഗണനകളും നിന്ദകളും ഒക്കെ ആണെങ്കിലും ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് സംസാരിക്കണം ഹല്ലേലൂയ സ്തോത്രം കാട്ടിലായിരിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം നിന്നെ എന്നെ ഈ നിന്ദിത അവസ്ഥയിലാണല്ലോ കൊണ്ടിട്ടിരിക്കുന്നത് എനിക്ക് ശ്രേഷ്ഠതയേറിയ ഒരു ജോലി അല്ലെങ്കിൽ ഒരു മാന്യതകളൊന്നും സമൂഹത്തിലില്ലല്ലോ എന്ന് വിചാരിക്കരുത് നീ ആയിരിക്കുന്ന സാഹചര്യം നിന്റെ 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 കരങ്ങളെ പോരിന്റെ ആയുധങ്ങളായി അവൻ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം അവൻ നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ശാരീരികമായി മാനസികമായി അവൻ്റെ സഹോദരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരുമായിട്ടാണ് മത്സരിക്കുകയും പടവെട്ടുകയും യുദ്ധവും ചെയ്യുന്നെങ്കിൽ അവൻ കാട്ടിലെ ഹല്ലേലൂയ ഓ ഒന്നിനെ പറ്റിയും തിരിച്ചറിവില്ലാത്ത വന്യമൃഗങ്ങളുമായുള്ള ബന്ധത്തിലൂടെ കടന്നു പോകുന്നത് നീ കടന്നു പോകുന്ന അനുഭവം ചിലപ്പോൾ മാനുഷിക പരിഗണനകൾ ലഭിക്കാത്ത അനുഭവങ്ങളിലൂടെ മൃഗീയമായ അനുഭവങ്ങളിലൂടെ മൃഗീയമായ ഹല്ലേലൂയ സ്തോത്രം ഒരു വാസകരമായ അനുഭവത്തിലൂടെയൊക്കെ ആയിരിക്കാൻ പോകുന്നത് ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ചിലത് അഭ്യസിപ്പിക്കുവാണ് പുറംപറമ്പിലായിരിക്കും നീ കിടക്കുന്നത് ദൈവവുമായി ഹല്ലേലൂയ സ്തോത്രം നീ അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമൂഹം നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം പക്ഷെങ്കിൽ ദൈവം നീ ഇന്ന് കടന്നു പോകുന്ന ആ തെരുക്കോണിൽ കിടക്കുമ്പോഴും നീ ഇന്ന് ഉൾനാടുകളിൽ കിടക്കുമ്പോഴും നീ മലമുകളിൽ കിടക്കുമ്പോഴും നീ ആയിരിക്കുന്ന റൂറൽ ഏരിയയിലായിരിക്കുമ്പോഴും ഉള്ളിൽ ആഗ്രഹമുണ്ടായിരിക്കും പട്ടണ മധ്യത്തിൽ ഒന്ന് നിൽക്കണമെന്ന് ഹല്ലേലൂയ സ്തോത്രം പട്ടണ മധ്യത്തിലല്ല രാജ്യത്തിന്റെ നിറുകയിൽ നിന്നെ നിർത്തുക തന്നെ ചെയ്യും ഹല്ലേലൂയ സ്തോത്രം മത്സരിക്കുന്നവനോട് ഹല്ലേലൂയ സ്തോത്രം നിനക്ക് എതിർപ്പറവാൻ കഴിയാത്തവണ്ണം കർത്താവ് നിന്നെ ശക്തീകരിക്കും ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽ പ്രിയമുള്ളവരെ ആ ഭാഗങ്ങൾ എന്നെ ഉത്സാഹിപ്പിച്ചതാണ് ആ ഞെരുക്കത്തിലിരുന്നപ്പോൾ അവൻ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നിന്റെ ഞെരുക്കത്തിൽ നിനക്ക് വിളിച്ചപേക്ഷിക്കുവാനും സംസാരിക്കാനുള്ളത് കൂട്ടുകാരനോടോ കൂട്ടുദാസനോടോ കൂട്ടുപങ്കാളിയോടോ പറഞ്ഞാൽ അവർ പറയുന്ന സൊല്യൂഷനുകളിൽ ഹല്ലേലൂയ സ്തോത്രം നിന്നെ ഒരു മുറിവേൽപ്പിക്കുന്ന കുത്തുന്ന വാക്കുകളൊക്കെ ഉണ്ടാകാം ചിലപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കും ആശ്വസിപ്പിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞെന്നിരിക്കത്തില്ല പക്ഷെ വേറെ കാര്യമുണ്ട് നിന്റെ ഒരു വാക്യം നിന്റെ സൃഷ്ടിതാവ് ഹല്ലേലൂയ നിന്നെ പറ്റി പദ്ധതി മെനഞ്ഞവൻ ഹല്ലേലൂയ സ്തോത്രം നീ ഞെരുക്കത്തിൽ ഇരുന്നുകൊണ്ട് അവനെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൻ പറയും ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശാലത ഒരുക്കി വെച്ചിട്ടുണ്ട് മകനെ നീ കടന്നു പോകുന്ന കണ്ണുനീർ താഴ്വരകൾ കടന്നു പോകും ഈ ഞെരുക്കത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകും ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ആനന്ദകരമായി ഹല്ലേലൂയ സ്തോത്രം ഒരു കാലഘട്ടം ഞാൻ നിനക്ക് ഒരുക്കി തരും അവസാനത്തെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ലോകത്ത് ഇന്ന് ഹല്ലേലൂയ സമൃദ്ധിയുടെ കൂമ്പാരങ്ങളിൽ കിടന്ന് പൊളയ്ക്കുന്ന ജനത്തിന് ഉണ്ടാകുന്ന ആനന്ദത്തെക്കാളൊക്കെ വലുത് ഭൗതിക ലോകത്തെ മാന്യതകളും പദവികളും ഒക്കെ ഉള്ള ആ ആഘോഷങ്ങളുടെയൊക്കെ നടുവിൽ ഹല്ലേലൂയ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ നീ ഞെരുക്കത്തിലൂടെ ആണിക്കും ഇപ്പൊ കടന്നു പോകുന്നത് പക്ഷേ സ്തോത്രം കർത്താവ് നിനക്ക് വേണ്ടി ഒരു ആനന്ദം പകരും ആ ഹൃദയ സന്തോഷം ആർക്കും നിന്നിൽ നിന്ന് മോഷ്ടിച്ചു കളയാൻ പറയത്തില്ല അവന്റെ സമാധാനം നിന്നിൽ നിന്ന് കവർന്നു കളയാൻ കഴിയത്തില്ല നിന്നെ അവൻ മാനിക്കും ഉയർത്തും ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠകരമായ പദവികൾ തന്നെ അലങ്കരിക്കും യോഗ്യതകൾ നോക്കരുത് പ്രിയമുള്ളവരെ നാം നമ്മളെ നോക്കുന്നത് എപ്പോഴും ഹല്ലേലൂയ കഴിവുകൾ വെച്ച് നമ്മളെ അളക്കും മറ്റുള്ളവരുടെ കഴിവുകളുമായി തുലനം ചെയ്യും ദാവീദ് ഇവിടെ തുലനം ചെയ്യാൻ ആരുമില്ല കാട്ടുമൃഗങ്ങൾ മാത്രമേ അവന്റെ ചുറ്റുമുള്ളൂ അതിന്റെ കഴിവുകൾ വെച്ച് അവന് തുലനം ചെയ്യാൻ കഴിയത്തില്ലല്ലോ പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നിന്നെ നോക്കൂ നോക്കൂ പ്രിയമുള്ളവരെ കർത്താവ് ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠതയേറിയ പദവിയിലേക്ക് അവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അവൻ എത്താൻ കഴിയത്തില്ല രാജാവായി മാറുവാൻ കഴിയത്തില്ല ബുദ്ധിമണ്ഡലങ്ങളിൽ അവന്റെ കാൽക്കുലേഷനുകളിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായി തീരുവാൻ പോലും അവന് കഴിയുന്നില്ല ശ്രേഷ്ഠന്മാർ സഹോദരന്മാരുടെ ജ്യേഷ്ഠന്മാരുടെ യോഗ്യതകളൊന്നും തനിക്കില്ല പക്ഷേ നിനക്ക് ഹല്ലേലൂയ മറ്റുള്ളവരുടെ യോഗ്യതയല്ല സ്വർഗത്തിലെ ഒരു യോഗ്യത നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് സ്വർഗീയന്റെ യോഗ്യതയാണ് സ്വർഗീയ മഹിമ വെടിഞ്ഞു വന്ന എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് എന്നെയും നിങ്ങളെയും വേർതിരിച്ചിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അവന്റെ യോഗ്യതയാ സ്വർഗീയ മഹിമയാ രാജകീയ പുരോഹിതനാക്കിയ നിന്നെ മാറ്റുന്നത് ഹല്ലേലൂയ
പറയാൻ വാക്കുകൾ കുറവായിരിക്കും, ജ്ഞാനം കുറവായിരിക്കും, ലാവണ്യം നിന്റെ വാക്കുകളിൽ കുറവായിരിക്കും, ഭാഷാ ജ്ഞാനം കുറവായിരിക്കും. പക്ഷെങ്കിൽ ഹല്ലേലൂയ, നീ തൊടുത്തു വിടേണ്ട നിന്റെ ഒരു മൗനം പോലും, നിന്റെ ഒരു നോട്ടം പോലും, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദാവീദ് ഗോലിയാത്തിന് മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം വെല്ലുവിളികളോ അലമുറയോ ഇട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം, അവൻ അവന്റെ കായികക്ഷമതയിൽ പ്രശംസിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവൻ ഹല്ലേലൂയ തൻ ഭക്തനായവൻ ഹല്ലേലൂയ ദൈവത്തിൽ മുറുകെ ആശ്രയിച്ചു. ഇന്ന് പ്രിയമുള്ളവരെ, കർത്താവിൽ മുറുകെ ആശ്രയിക്കുക. എന്നെ വിളിച്ചതാണെന്നും വേർതിരിച്ചതാണെന്നുമുള്ള തിരിച്ചറിവോടെ കർത്താവിൽ മുറുകെ ആശ്രയിക്കുക. നിന്റെ ഞെരുക്ക അവസ്ഥകൾ കർത്താവിനോട് പങ്കുവയ്ക്കുക. അവൻ ശ്രേഷ്ഠതയോടെ എന്നെയും നിങ്ങളെയും കൈപിടിച്ച് നടത്തും. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുറവുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, കണ്ണുനീരിന്റെ താഴ്വരയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. എങ്കിലും കർത്താവേ, നീ അവരെ വിളിച്ച് വേർതിരിച്ചതാണല്ലോ. യേശുവിന്റെ നാമത്തെ ഉച്ചരിച്ച് കർത്താവെ അങ്ങേ പിൻപറ്റി കർത്താവെ കൂട്ടായ്മയായി കർത്താവെ ഇറങ്ങിത്തിരിച്ച ഓരോരുത്തരും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവേ സ്തോത്രം, അവരുടെ ജീവിതത്തെ കർത്താവെ അനാഥനായി അനാഥയായി നീ വിടുകയില്ലല്ലോ. കുറഞ്ഞു പോന്നു കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അരികിൽ വരുമെന്ന് പറഞ്ഞ നല്ല കർത്താവ്, ഇന്ന് അവരെ വന്ന് അരുവിയോടെ മാറോട് ചേർക്കണമേ, സകല കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ, ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തി ആത്മാവിൽ ശക്തരാക്കി കർത്താവേ സ്തോത്രം, നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെയും താഴ്ത്തിക്കെട്ടിയവരുടെയും മധ്യത്തിൽ കർത്താവെ നീ ശക്തീകരിച്ച് ഉപയോഗിക്കുമാറാകണമേ. ലോകം ആശ്ചര്യപ്പെടുമാറ്, അത്ഭുതം കൂറുമാറ് കർത്താവെ നിന്റെ ഭക്തന്മാരെ നീ ആക്കി തീർക്കുമല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് വേദനയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അവഗണനകളേറ്റിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബം തള്ളിക്കളഞ്ഞവർ കർത്താവെ സ്തോത്രം, സഹോദരങ്ങളാൽ കർത്താവെ ഒഴിവാക്കപ്പെട്ടവർ, മാതാപിതാക്കൾ പോലും മാറ്റി നിർത്തിയവർ, പറ്റിയ അമ്മ തള്ളിക്കളഞ്ഞ വ്യക്തികൾ കർത്താവെ സ്തോത്രം, കൂട്ടുകാർ കർത്താവെ പഴി പറഞ്ഞ് യോഗ്യതകളില്ല കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ, ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ സ്തോത്രം, നീ അവരെ തൊടുമാറാകണമേ, നീ അവരെ ശക്തീകരിക്കുമാറാകണമേ. അവരാരെ വിശ്വസിച്ചു എന്നുള്ള തിരിച്ചറിവ് അവർക്കിന്ന് ഉണ്ടാകട്ടെ. യഹോവ തന്റെ ഭക്തനെ വേർതിരിച്ചു എന്ന് തിരിച്ചറിവീൻ എന്ന് പറയുന്നത് പോലെ കർത്താവെ ഒരു തിരിച്ചറിവ് ഇന്ന് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. എന്നെ വിളിച്ചത് അഖിലാണ്ടത്തിന്റെ കൂടെ അവൻ ചങ്കിലെ ചോരയെ ഒഴുക്കി പ്രാണനെ വെടിഞ്ഞ് കാൽവറിയിൽ എനിക്ക് വേണ്ടിയാണ് വേർതിരിച്ചത്, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകട്ടെ. അതോടുകൂടി റോമാലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവെ തന്റെ പുത്രനെ ആദരിക്കാതെ തന്നവൻ സകലതും അതോടുകൂടി നൽകാതിരിക്കുമോ ചോദിച്ചതുപോലെ കർത്താവെ ഇന്ന് പകൽ കർത്താവ് കേട്ടിരിക്കുന്നവർ ചോദ്യത്തിൽ അങ്ങനെ തന്നെ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. ഉള്ളംകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിടുന്ന് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവനാഥൻ എന്നാഭയം എൻ നാൾ മുഴുവൻ.